വടകര ജില്ലാ ആശുപത്രിയിൽ വാർത്ത ശേഖരിക്കുന്നതിനിടെ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി. ഇവരെ മൂന്ന് ദിവസത്തേക്ക് ജോലിയിൽ നിന്ന് മാറ്റി നിർത്താൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ പി പി രഞ്ജിനി വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി. ഇക്കഴിഞ്ഞ 17-18 തീയതികളിൽ ആശുപത്രി വളപ്പിൽ നടന്ന അക്രമ സംഭവങ്ങളെ യോഗം അവലപിച്ചു. സെക്യൂരിറ്റി ജീവനക്കാരായ ശശി, രാജൻ എന്നിവരെയാണ് ജോലിയിൽ നിന്ന് മാറ്റി നിർത്താൻ യോഗം തീരുമാനിച്ചത്. എസ് ഇ വിയിലെ പ്രമോദ്, ജിതേഷ്, ടീമിഷൻ ക്യാമറാമാൻ രാഹുൽ എന്നിവർക്ക് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. ആശുപത്രി വളപ്പിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ യാതൊരു പ്രകോപനവുമില്ലാതെ സെക്യൂരിറ്റി ജീവനക്കാർ തടയുകയും കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു. ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത യോഗത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട്, മുനിസിപ്പൽ കൌൺസിലർമാരായ കെ പി ബാലൻ, ടി ഐ നാസർ, ആശുപത്രി വികസന സമിതി അംഗം എടയത്ത് ശ്രീധരൻ, ആർ എം ഒ, പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റ് പി രാജീവൻ, സെക്രട്ടറി കെ കെ ശ്രീജിത്ത്, ടി രാജൻ, പി ലിജീഷ്, ആർ കെ പ്രദീപ്, പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു. 17-18 തീയതികളിൽ ജില്ലാ ആശുപത്രി വളപ്പിൽ നടന്ന അനിഷ്ട സംഭവങ്ങളെ യോഗം അപലപിച്ചു. മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്തുവെന്ന ആരോപണ ഉന്നയിക്കപ്പെട്ട ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് വടകര പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാ കേസുകളും പരസ്പരം പിൻവലിക്കാൻ തീരുമാനിച്ചു. ഈ മൂന്ന് പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് എടുത്തത്. ഈ ഒരു അനുരഞ്ജന യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും പൊതുജനങ്ങളുടെ ഒരു കാര്യം ആലോചിച്ച് തന്നെയാണ് ഇത്രയും നല്ല ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. ജനങ്ങൾക്ക് വൈഷമ്യം ഉണ്ടാകരുത് എന്ന ഒരു കാര്യം എല്ലാവരും തന്നെ അംഗീകരിച്ചുകൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് എല്ലാവരും ഇത്രയും പൊതുജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത കണക്കിലെടുത്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു.